ഇതിപ്പോഴും തീരൂലേ, എഴുതി മതിയടി. കഴിഞ്ഞു കഴിഞ്ഞു. അരി വീണ് പോയൊരു പരിസര ഷുക്കൂർ വരില്ല ഒരാ അന്തരി ശുക്കൂറല്ല ശർക്കര. ശർക്കരയാ? ശർക്കരയൊക്കെ ശുക്കൂറാക്കി. നല്ല അക്ഷര വിദ്യാഭ്യാസം. നീ വേറെ ഒന്നുമില്ലല്ല, അവസാനം കണസാ കുടസാ പറയരുത്. ഇല്ലാന്ന്. ആ മഴയും പെയ്യാണ്, കൂടെ എടുക്കാം. ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം നമ്മൾ. സത്യം, വേലയും കൂലിയില്ലാതെ നമ്മളിവിടെ ഇരുന്നിട്ട് രാവിലെ സാധനം വാങ്ങിക്കാൻ വേണ്ടി അച്ഛൻ കടയിൽ പോകും. അതിനിടയ്ക്ക് അവൾ എന്നെ മുതുക്കരുമാക്കി. ആരെ പറഞ്ഞു എനിക്ക് 65 വയസ്സായെന്ന്? അതെ, 10 വർഷം മുമ്പ്. ഇനി ഇവിടെ എന്നാ ശരിയാവൂല. ഞാൻ തിരിച്ചു വരുമ്പോ നിനക്ക് വെട്ടുകേക്ക് വാങ്ങിച്ചോട്ട് വരാന്നു വിചാരിച്ചത്. ഇനി വാങ്ങിച്ചോട്ട് തരിവിടാ. അയ്യോ അച്ഛാ, അത് ഞങ്ങള് വെറുതെ പറഞ്ഞത്. സത്യം, വേണമെങ്കിൽ അച്ഛന് 30 വയസ്സിൽ നമ്മൾ കുറയ്ക്കാം അല്ലേ? പിന്നല്ലാതെ പക്ഷെ വെട്ടിയേക്ക് മറക്കരുത് പ്ലീസ്. ഞാൻ വാങ്ങിച്ചോട്ട് തരിവിടാ. ഈ ക്യാറ്റ് കാറാണോ കൊണ്ടുവച്ചാ? ടാറ്റാ. ഓടി കൊട നോക്കാ, ഞാൻ ഇത് ഇങ്ങോട്ട് പോണു. അല്ല രഘു, ഇത് എവിടെ പോണ്? നമ്മുടെ പ്ലാച്ചിലുള്ള കൊള ഫാക്ടറി അല്ലേ? ഓ, അത് പൂട്ടിക്കാൻ പോണ്. എന്റെ പൊന്നിടെ കയ്യിൽ സഞ്ചരിവാൻ കണ്ടൂടെ സാധനം വാങ്ങിക്കാൻ പോണെന്ന്. ഓ, ഷോപ്പിംഗ് ആണല്ലേ? എവിടെ ലുലുമാള? ലുലുമാള എന്നെ കൂടെ പറിവിക്കലും. രാവിലെ തന്നെ കിന്നാരി ചോദിക്കാൻ വേണ്ടി ഒരുത്തമാരി ഇറങ്ങിക്കോളും. അല്ല രഘു, ഇത് പോഴായിരുന്നു. അവരൊന്ന് കേറിട്ടാണ്. ആരെടുത്തമ്മ? നിന്നെ തന്നെ. ഞാന്. ആദാ, രാവിലെ തന്നെ വീട്ടിൽ വന്ന് ബെല്ലടിക്കണം. ഇതാരി? ഈ രഘുവിന്റെ വീട്? ഈ രഘുവിന്റെ വീടല്ല, ഓ രഘുവിന്റെ വീടാണ്. എന്ത് ഇത്? എന്തടാ ഇവന്റെ തല? ഇതൊരു ദിവസത്തേക്ക് വാടകയ്ക്ക് വരോ. അടുത്ത ആഴ്ച ഒരു മൈലാട്ടം പരിപാടി ഉണ്ടായിരുന്നു. എന്തടാ ഇത്? നീ കോമഡി പറഞ്ഞില്ലേ? വരോ, വന്ന കാര്യം പറ. രഘുവിന്റെ വീട്? ഓ, ഇത് തന്നെ. വല്ല പൈസ അച്ഛന് കൊടുക്കാനാണെങ്കി നമ്മളെ തന്നാ മതി, നമ്മള് കൊടുത്തേക്കാ. രഘുവിന്റെ ആരാണ് നിങ്ങൾ? ഞാൻ രഘുവിന്റെ മുത്തച്ഛൻ, ഇവ അമ്മാവൻ. കണ്ടറിഞ്ഞൂടാ മക്കള്, ഞാൻ മൂത്ത മോൻ. ചേട്ടാ. ചേട്ടൻ. അപ്പൊ താങ്കൾ? ഞാൻ ഇളയത്. അനിയ? അനിയന? ആരാവൻ? എനിക്കറിയാ മേലെ. ആരാടാ പുറത്ത്? രഘുവിന്റെ ഭാര്യ. അമ്മ? അമ്മയാ? ഇവൻ കൊറേ നേരം കൊണ്ട് തുടങ്ങിയല്ലേ. അച്ഛൻ, ചേട്ടൻ, മുത്തച്ഛൻ, നീ ആരാ? സത്യം പറ. ഞാൻ ആരാണെന്നല്ലേ? 7 വർഷങ്ങൾ കൊണ്ട് ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല, സഞ്ചരിക്കാത്ത വഴികളില്ല. ലഡാക്കി പോയിട്ടുണ്ടോ? ചുമ്മാ ഇല്ലടേ, ചളിയടിക്കാതാ. അവൻ പറയട്ട്. ആ, എന്നിട്ട്? എന്നിട്ട് അങ്ങനെ ഒടുവിൽ ഞാൻ എന്റെ അച്ഛനെ കണ്ടെത്തി. ആഹാ, കൺഗ്രാജുലേഷൻസ്. താങ്ക്സ്. നിന്റെ അച്ഛനെ തന്നെ ഇങ്ങോട്ട് നിടാ വന്നത്? എന്റെ അച്ഛൻ ഇവിടെയാണുള്ളത്. ഓ രഘു, ഓ രഘു, ഇത് എവിടെയോ ഞാൻ. നമ്മൾ അച്ഛന്റെ പേരെന്തടാ? ഓ രഘു. അച്ഛനാ? തോന്നണ ഇവിടെ നിപ്പുണ്ടല്ലേ. എന്താ ചെറിയണാ, പഠിക്കാനൊന്നും ഇല്ലേ? എന്താ നിന്റെ കവയിൽ പഴോ? ഓ, എങ്കിയാ പഴത്തിനൂടെ രണ്ട് പുട്ടുണ്ടാക്കി ഞവടി കഴി. ഇനി മാട്ടച്ചളിക്കൊന്നും ചിരിക്കാൻ ഞങ്ങളെ കിട്ടൂല. യമ്മാർക്ക് എന്തിനു പറ്റി? ഇനി എന്തിനു പറ്റണം? നിങ്ങളെ തിരക്കി ഒരാൾ അകത്തിരിപ്പുണ്ട്. അതാരി? പോയി നോക്കി. ആരാ? അച്ഛാ. അച്ഛാ, ഓ ഹിന്ദിക്കാരനാണല്ലേ. കൊരത്തും തും കാസ കാരവും എന്നെ മനസ്സിലായില്ല. ഇല്ല,
നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായില്ലേ? കണ്ടിട്ട് മയിൽപ്പീലി വെക്കാൻ വന്ന ആളെ കണക്ക് ഇരിക്കണം. ഓ എന്തൊരു അഭിനയം! തിരുനെല്ലി വേലി നിങ്ങൾ കാണാൻ വന്നതാണ്. നിങ്ങൾ മോൻ മോനാ ശിവനാ ഒന്നും അറിയാത്ത പോരാ. എടോ മൂകാംബിക സ്റ്റാറേ! മൂകാംബിക സ്റ്റാറ്? ഞാനല്ല. എല്ലാ മാസവും ഇവിടുന്ന് ചക്കയും ലാവും മാങ്ങയൊക്കെ കൊണ്ടുപോകുന്നത് ഇതിനായിരുന്നല്ലേ? മക്കളെ നിങ്ങൾ എന്തിനാ പറയണ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൊടാ. അച്ഛാ എന്തോ പോടാ. നിങ്ങൾക്ക് എങ്ങനെ തോന്നി മനുഷ്യ എന്നെ തീച്ചത് ചെയ്യാൻ? എടി ഞാൻ നിന്റെ മുഖത്തല്ലാതെ വേറെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. മുഖത്ത് നോക്കാത്തത് കൊണ്ടാണല്ലേ ഒരു മോം വന്ന് നിക്കണത്. ഈശ്വര ഇതൊരു കഷ്ടം. ഇത് ഇത്രയും നാളും ഈ വീടിന്റെ കുടുംബനാഥനായി നിന്നുകൊണ്ട് അച്ഛൻ എന്റെ നാക്കിന് എന്നെ അറപ്പുള്ള വാക്കുന്നു. മക്കളിൽ എന്റെ മോനൊന്നും അല്ലടാ, എന്റെ ഫേസ് നോക്ക്. മൂക്ക് കഥയണക്ക തന്നെയല്ലേ. ഇപ്പോഴാണ് കറക്റ്റായ അമ്മ. ശരിയാവില്ല. എന്റെ തലയും എന്റെ തലയും കണ്ട അറിഞ്ഞൂടെ? നോക്ക് കണ്ട എന്റെ പെണ്ണാണ് വന്നപ്പോ നിങ്ങൾക്ക് ഇതേപോലത്തെ ചപ്പറാച്ചി തലയില്ലായിരുന്ന. ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കും. തെളിയിക്കാൻ ഒന്നുമില്ല, അച്ഛന്റെതാ ഈമോ എല്ലാ കഥയും പറഞ്ഞ്. എന്തൊരു കഥ! അതെ, തിരുനെൽവേലിയിലെ സിനിമാ മോഹവുമായി ഒരു 20 വയസ്സുകാരൻ വന്നെത്തി. അവൻ അവന്റെ ക്യാമറയുമായി ചെന്നെത്തിയത് ഒരു പൂക്കടക്കാരിയുടെ അടുത്താണ്. പുഷ്പലത. അങ്ങനെ അവർ ഇഷ്ടത്തില്ലായി, കല്യാണം കഴിച്ചു. ഒരു സായാഹ്ന വേളയിൽ അയാൾ ആ സ്ത്രീയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. ആ സ്ത്രീയാണ് എന്റെ അമ്മ. എന്റെ അമ്മയുടെ അവസാന നാളുകളിൽ എന്നോട് പറഞ്ഞത് ഇത്ര മാത്രം. നിന്റെ അച്ഛൻ ഓ രഘു ഓ രഘു ഓ രഘു. ക്യാമറ! മക്കളെ നിങ്ങൾക്ക് പണ്ടൊരു ക്യാമറ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. എടിയാ ക്യാമറ നമ്മളെ കല്യാണത്തിന് ശിവദാസ മാമ ഗിഫ്റ്റ് തന്നെയാണ്. അത് വർക്കാവുന്നില്ല, ചാത്ത സാധനം. ആയിരങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ക്യാമറ ഉണ്ടായിരുന്നല്ല. ഈശ്വര എനിക്കൊന്ന് കേട്ട് നിൽക്കാവയ്യേ, ഞാൻ ചാവാ പോണ്. എടാ മക്കളെ നിങ്ങളെങ്കിലും വിശ്വസിക്കടാ. Don't utter a single word anymore. രഘു എന്ന വൻമരം വീണു, തീർന്നു. ഇവിടെ വെച്ച് എല്ലാ ബന്ധങ്ങളും അവസാനിച്ച്. എടാ അങ്ങനെ പറയലടാ, എടാ പറഞ്ഞുവിടടാ. അച്ഛാ പോടാ. തരരാ തരരാ. ആ റസം കടിച്ചോണ്ടിരിക്കുമ്പോ വെളിയിൽ നിന്ന് ബെല്ലടിക്കടാ. വാ പോയി നോക്ക. ഈ ഓരഘുവിന്റെ വീട് ഇതല്ലേ? അമ്മ അച്ഛനെനിക്ക് വീണ്ടും രണ്ട് മക്കള് വന്ന്. വീണ്ടും മക്കളാ? എനിക്കിനി സഹോദരങ്ങളോ? വീണ്ടും മക്കളാ? ഈശ്വരന്റെ മക്കളും സംസ്ഥാന സമ്മേളനോ? ഞാൻ ഒന്നും ചെയ്തില്ല. കാണിച്ചു. അയ്യോ ഞങ്ങളാരെയും മക്കളൊന്നും അല്ല, ഞങ്ങള് ഊളമ്പാറ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ്. മക്കളല്ലേ, എന്തിനു വന്ന? അതെ, ഞങ്ങളുടെ അവിടെ നിന്നൊരു പേഷ്യന്റ് ചാടിപ്പോയി, അവനെ തപ്പി ഇറങ്ങിയതാണ്. ഈ ഏരിയയിൽ ഇവിടെ ഉണ്ടെന്നാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് തന്നെ ആളെ കണ്ട എങ്ങനെ ഇരിക്കും? അവ എങ്ങനെ ഇരിക്കുമെന്നൊക്കെ ചോദിച്ചാൽ അവന്റെ മുടി മുള്ളം പന്നി കിടക്കാണ്ടിരിക്കുന്ന. പിന്നെ വീട്ടിലേതെങ്കിലും രഘുക്കന്മാരുണ്ടെങ്കിൽ അത് അവന്റെ അച്ഛനാണെന്ന് അവൻ പറയും. അങ്ങനത്തെ ഒരു തൻ ഇവിടെ ഉണ്ടേ ഉണ്ട്. അച്ഛാ ഇവ അച്ഛന്റെ മോനൊന്നുമില്ല, ഇവ മെന്റൽ ഹോസ്പിറ്റലിൽ ചാടി വന്നവൻ. എന്നെ പിടിക്കല്ലേ പിടിക്കല്ലേ, ഞാൻ പറഞ്ഞേ ഞാൻ എന്റെ അച്ഛനെ കാണാൻ വന്നതാണ്. ചേട്ടാ ഈ രഘുവിന്റെ വീട്? അത് മക്കളെ തൊട്ടപ്പുറത്തെ വീട്. ഓ ഏ ഇതവരില്ലടാ, എന്നെ പിടിക്കരുത്, ഞാൻ എന്റെ അച്ഛനെ കാണാൻ വന്നതാണ്. ഇടാ മോനെ ഇല്ലടാ. കുടുംബം കുട്ടിച്ചോറാക്കാൻ തെണ്ടി. മൂകാംബിക സ്റ്റാർ അച്ഛാ വെട്ടുകേക്ക്. വെട്ടുകേക്കല്ലേ കിട്ടിയല്ലേ? വെട്ടുകേക്ക് നിന്റെയൊക്കെ തള്ളവിടെ എവിടെ?